തിയേറ്ററിൽ ഇപ്പോ പ്രേക്ഷകന് വരാനായിട്ടൊരു മടിയുണ്ട്. ഈ മടിയെ സംവിധായകൻ എന്നുള്ള നിലയിൽ റാഫി സാറും ഒരു നടൻ എന്നുള്ള നിലയിൽ ദിലീപേട്ടനും എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വെല്ലുവിളിയാണോ അതോ കറക്റ്റായിട്ട് ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ടുണ്ടായ ഒരു പാളിച്ചയാണോ? നല്ല ചോദ്യം. ആദ്യം തന്നെ വലിയ സന്തോഷം നിങ്ങൾ ആദ്യം പറഞ്ഞ അനുഭവത്തോട്. രണ്ടാമത് മലയാള ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ജനങ്ങൾ കൂടുതൽ ഓരോ താരങ്ങളിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ മലയാള സിനിമ മൊത്തത്തിൽ കോവിഡിന് ശേഷം ശരിക്കും സ്ട്രഗിളിംഗ് സ്ഥലത്ത് തന്നെയാണ്. കാരണം ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോൾ പുതിയ പുതിയ മേഖലകൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ട് വരികയുണ്ടായി. അപ്പൊ സിനിമകൾ പല പല വന്നു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ സിനിമാ തിയേറ്ററിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ള സിനിമകൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെല്ലാവരും വിളിച്ചുകൂത്തി പോയി കാണുന്നുണ്ട്. അത് കൂടുതലും വന്നത് അന്യഭാഷാ ചിത്രങ്ങളാണ്. ഈ സിനിമകളെല്ലാം ഇവിടുന്ന് ഗംഭീരമായി കളക്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് തിയേറ്ററിലെ ആ ദൃശ്യവിസ്മയം നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് 2018 ആണ് വന്നത്. അതും മലയാളി പ്രേക്ഷകർ രണ്ടു പേരുടെ സ്വീകരിച്ച് ആ സിനിമയെ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാക്കി മാറ്റിയതാണ്. അതിന് ചൂടെടുത്ത സ്ട്രെയിനും അതിലെ ഓരോ ആൾക്കാരും എല്ലാവരോടും അതിൽ മലയാള സിനിമ തന്നെ, കാരണം സിനിമ ഇന്നും പോയിട്ടില്ല, നല്ല സിനിമകൾ കൊടുത്താൽ പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അത് മാത്രമല്ല പ്രേക്ഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ആ സിനിമ ഏതൊക്കെ സിനിമ കാണണമെന്ന് അവർ ആദ്യമേ തന്നെ തീരുമാനം എടുക്കുക. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വിഷയം. പക്ഷെ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് മീഡിയയ്ക്ക് നല്ല പങ്കുണ്ട്. കാരണം മീഡിയയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, കാരണം അവരാണ് വാർത്തകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. അത് സത്യസന്ധമായാലാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ 2000 കുടുംബങ്ങളാണ് ഒരു സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള് മുതലുള്ള ആളുകൾ ഇതിന്റെ ഭാഗമാവുകയാണ്. അപ്പൊ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതെങ്ങനെയെന്ന് വെച്ചാല് ഒരു സിനിമ ഇറങ്ങുമ്പോ തന്നെ അതിന് എങ്ങനെ ഓരോരുത്തർക്കും ഒരു അജണ്ടയാണ് ഇവിടെ കാണുന്നത്. ഈ സിനിമ വിജയിപ്പിക്കണോ ഈ സിനിമയെ മോശമാക്കണോ എന്നുള്ള കുറെ ആളുകളുടെ തീരുമാനങ്ങൾ ഉള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നും. ജനങ്ങളെ തീട്ടുന്ന അകറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നു. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇന്ന് മലയാള സിനിമയാണ്. ആ സമയത്ത് നമ്മൾ മലയാളികൾ തന്നെ അന്യഭാഷ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടിച്ചു പോയിട്ട് മലയാള സിനിമയേക്കാൾ കൂടുതൽ ആ സിനിമകളെ വളരെ വലിയ രീതിയിൽ അതിനെ എന്താ പറയുക പ്രകീർത്തിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറും. ഇപ്പൊ നമ്മള് സിനിമ ഈ റിവ്യൂസ് ഇടുമ്പോൾ പോലും ആ സിനിമയ്ക്ക് ഒന്ന് വന്ന് ലാൻഡ് ആയിട്ടൊന്നും ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാത്ത രീതിയിലാണ് നമ്മുടെ ഒരു പറച്ചിലുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു സിനിമ വരുമ്പോൾ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് ഓഡിയൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു സിനിമ കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ശരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. അവരാണ് ആ ഓഡിയൻസ് ഇല്ലാതെ നമ്മൾ തലത്ത് വന്നിട്ട് കാര്യം. അപ്പൊ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി ഡിഫറൻറ്റ് സിനിമകൾ സ്ക്രീനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ കൊണ്ടുവരുമ്പോൾ ഈ റിവ്യൂസ് ചെയ്യുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മോശമാണ് മോശമാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ സാധിക്കും. പക്ഷെ ആ ഒരു സിനിമ ഉണ്ടാക്കുക, ഏത് സിനിമയായി ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഭീകരമാണ്. അത് ഈ റിലീസ് എഴുതുന്ന ആളുകളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഒരു സെറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോ സിനിമാ ലോകം എത്ര കഷ്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് സിനിമ
നിന്റേത് എന്നുള്ളതല്ല, സിനിമ നമ്മുടേതാണ്. നമുക്ക് ആകെയുള്ള ഒരു ദൃശ്യ വിരുന്ന്, ഒരു കണ്ണിനും കാതിനും ഒക്കെ ഇമ്പം, ഒരു കുളിർമ ഉണ്ടാക്കുന്ന വലിയൊരു ആഘോഷമാക്കേണ്ട ഒന്നാണ് സിനിമ. അതിനെ നമ്മൾ തള്ളിക്കളയല്ലാതെ, നമ്മളെല്ലാവരോടും, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ക്രൈസിസിലാണ്. അപ്പൊ അതിനെല്ലാവരോടും സപ്പോർട്ട് വേണം. ഏതൊരു സിനിമ വരുമ്പോഴും ആ സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ്, അതിനെ ഇഷ്ടമുള്ളവർ കാണട്ടെ, കാണരുത് എന്ന് പറയാനുള്ള ആ ഒരു സാധനം ഒന്ന് കുറച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മളും ശ്രമിക്കാം നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.